വിഷയം തിരഞ്ഞെടുക്കുന്നതിലെ സ്വാതന്ത്ര്യവും സുതാര്യതയും വൈവിധ്യമുള്ള വിഷയങ്ങളിലെ പഠനവുമാണ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സംവിധാനം കൊണ്ടുവന്നപ്പോൾ ഉദ്ദേശിച്ചത്. എന്നാൽ ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ക്ലാസ് ദിനങ്ങളുടെ എണ്ണം കുറവാണ് പ്രധാന തടസ്സം. ഒരു സെമസ്റ്ററിൽ 90 പ്രവൃത്തി ദിനങ്ങൾ വേണമെന്നാണ്. മിക്കപ്പോഴും 50 മുതൽ 55 വരെ ക്ലാസ് ദിനങ്ങളെ കിട്ടുന്നുള്ളൂ എന്ന് അധ്യാപകർ പറയുന്നു. ക്ലാസ്സുകൾ വളരെ കുറവ് മാത്രമേ കിട്ടൂ. അപ്പോൾ ഓരോ സെമസ്റ്ററിലും പരീക്ഷ നടത്തുക എന്ന് പറഞ്ഞാൽ ഓരോ സെമസ്റ്ററിലും പഠിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ എങ്ങും എത്താത്ത അവസ്ഥയിലാണ് പരീക്ഷ നടക്കുന്നത്. ആ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിൽ തോറ്റുപോയ വിദ്യാർത്ഥികൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാറുണ്ട്. സെമസ്റ്റർ സമ്പ്രദായം വന്നതോടെ സിലബസ് മെച്ചപ്പെടുമെന്ന് കരുതിയെങ്കിലും അവിടെയും രക്ഷയില്ല. ഒരു വർഷം കൊണ്ട് പഠിപ്പിച്ചിരുന്ന പാഠഭാഗങ്ങൾ രണ്ടാക്കി പഠിപ്പിക്കുകയാണ് പല സർവകലാശാലകളും ചെയ്യുന്നത്. പഴയ വീഞ്ഞ് പുതിയ കുപ്പി. അതൊക്കെ തന്നെ നടപ്പാക്കിയത് അധ്യാപക കേന്ദ്രീകൃത രീതിയിലാണ്. നമുക്ക് അധ്യാപകരുടെ വർക്ക് ലോഡ്, അധ്യാപകരുടെ എണ്ണക്കൂടുതൽ എണ്ണക്കുറവ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ട് വന്നത്. ഈ സെമസ്റ്റർ സമ്പ്രദായം ഫലപ്രദമായ രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സെമസ്റ്ററിൽ 20 മാർക്കാണ് ഇന്റേണൽ അസസ്മെന്റിനുള്ളത്. അസസ്മെന്റുകൾ പലതും കൃത്യമായി നടക്കില്ല. എന്നാൽ പല കോളേജുകളും ഇന്റേണൽ അസസ്മെന്റ് മാർക്കിന്റെ കാര്യത്തിൽ കൈയയച്ച് സഹായിക്കുകയാണെന്നത് ഒട്ടും രഹസ്യവുമല്ല. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.